കാർശേരി എച്ച് എൻ സി കെ എം എ യു പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സർഗശേഷികൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾക്ക് തുടക്കമായി. ഇലത്താളം എന്ന പേരിലാണ് വിവിധ കലാവിഷയങ്ങളിൽ പരിശീലനം നൽകുന്നത്. കോവിഡ് കാലത്തെ അടച്ചിടൽ മൂലം വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട കഴിവുകൾ വീണ്ടെടുക്കുന്നതിനായാണ് ചതുർദിന അക്ഷരോത്സവം സംഘടിപ്പിച്ചത്. എഴുത്തിലും വായനയിലുമുള്ള പോരായ്മകൾ പരിഹരിക്കുന്നതിനു പുറമെ വിവിധ സർഗശേഷികൾ വളർത്തിയെടുക്കുകയാണ് ഇലത്താളം എന്ന് പേരിട്ട അക്ഷരോത്സവത്തിൻ്റെ ലക്ഷ്യം. കാരശ്ശേരി എച്ച് എൻ സി കെ എം എ യു പി സ്കൂൾ മലയാളം കൽപ്പ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി 19 മാർച്ച് സമാപിക്കും. നാടക പരിശീലനം, കവിതാരചന, കഥാരചന, ചിത്രരചന, ഫോട്ടോ വീഡിയോ എഡിറ്റിംഗ്, വായനോത്സവം എന്നിവയാണ് ഇലത്താളത്തിലെ മുഖ്യ പരിപാടികൾ. ഓരോ വിഷയത്തിലും താല്പര്യമുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്വന്തമായി രചനകൾ സൃഷ്ടിക്കും. കുട്ടികളുടെ കഥാപതിപ്പുകൾ, കവിതാ സമാഹാരങ്ങൾ, കുട്ടികളുടെ നാടകം, ചിത്ര ആൽബം, വീഡിയോ എന്നിവ ശില്പശാലയിലൂടെ പുറത്തിറക്കും. മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി തുടർ പരിശീലനവും നൽകും. വിവിധ സെഷനുകളിലായി എ വി സുധാകരൻ, എ അബൂബക്കർ, വിജീഷ് പരവരി, ഷിജു ഫേമസ്, ടി റിയാസ് തുടങ്ങിയവർ പങ്കെടുക്കും. 1 മുതൽ May 31 നീണ്ടു നിൽക്കുന്ന വായനോത്സവവും പരിപാടിയോടനുബന്ധിച്ച് നടക്കും. കോവിഡ് കാലത്ത് അടച്ചിടൽ മൂലം കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് ശേഷികൾ, കഴിവുകൾ വീട്ടിലെ അടച്ചിടൽ മൂലം നഷ്ടപ്പെട്ടു പോയി എന്നാണ് കുട്ടികൾ സ്കൂളിലെത്തിയ ശേഷം കുട്ടികളെ വിലയിരുത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത്. ഒത്തിരി കഴിവുകളുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലുണ്ട്. പക്ഷേ ഈ കഴിവുകളെ നമുക്ക് പരിപോഷിപ്പിക്കാൻ കഴിഞ്ഞ 1-2 വർഷക്കാലം നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇലത്താളം എന്ന പേരിൽ ഒരു 5 മേഖലകളായി തിരിച്ച് അതിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുക എന്നായിരുന്നു നമ്മുടെ ഉദ്ദേശം. കുട്ടികളോടൊപ്പം അമ്മ വായന, കുടുംബവായന, പുസ്തകാസ്വാദനം എന്നിവയിലൂടെ കുടുംബാംഗങ്ങളെ മുഴുവൻ അവധിക്കാലത്ത് വായനയിൽ ആകൃഷ്ടരാക്കാൻ ഇതിലൂടെ സാധിക്കും. ഇലത്താളം അക്ഷരോത്സവത്തിൻ്റെ വീഡിയോ ഷൂട്ടിംഗ് നടത്തിക്കൊണ്ട് പി ടി എ വൈസ് പ്രസിഡന്റ് ടി മധുസൂദനൻ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഹെഡ്മാസ്റ്റർ കെ അബ്ദുൽ റസാഖ്, ടി പി അബൂബക്കർ, മുഹമ്മദ് താഹ, കെ റാഷിദ, ഫാത്തിമ ഹന്ന, അവന്തിക, ലസ്ലിയ സാദിഖ്, അർജുൻ കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.